ഇപ്പോൾ തോമസ് തോമസൺ എഴുതിയിട്ടുള്ള സെർപ്പൻറ്റൈൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ്. അതായത് ഒരാളെ എത്രയും വേഗം മയക്കിയെടുക്കാനുള്ള കഴിവുള്ള, അല്ലെങ്കിൽ അയാളുമായിട്ട് വളരെയധികം ക്ലോസ്ഡ് ആവാൻ കഴിവുള്ള ഒരാളായിരുന്നു ചാൾസ് സോബ്രാജ് എന്ന് പറയുന്നത്. ആ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ബിക്കിനി കില്ലർ. സോ എന്താണ് ഈ ബിക്കിനി കില്ലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അത് മിക്കവാറും സ്ത്രീകളായിരിക്കും. സോ അവരുടെ മൃതദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കിനി അണിഞ്ഞ രൂപത്തിലായിരിക്കും അവരെ കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ പത്രമാധ്യമങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഇത്തരത്തിൽ ബിക്കിനി ഇട്ട് ആളുകളെ കൊല്ലുന്നതാര്, അല്ലെങ്കിൽ മൃതദേഹത്തിൽ ബിക്കിനി ധരിച്ച് കടന്നു പോകുന്ന കൊലയാളി ആര് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ബിക്കിനി കില്ലർ എന്ന് പറയുന്ന പേര് തന്നെ വന്നത്. സോ ഇനി ഇത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് ചാൾസ് സോബ്രാജ്. ഇതൊരു സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സോ അതുതന്നെയാണ് ഈ ആളുടെ പേരെന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ തനി ഒരുവൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിനകത്ത് നായകനായിട്ടുള്ള കഥാപാത്രത്തെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചത് ഒരു വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തായിരിക്കും. കാരണം വില്ലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് പുതിയൊരു തലം കൊണ്ടുവന്ന ഒരാളാണ്. അതായത് വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യവും കഴിവും ഒക്കെ ഉള്ള ഒരു വില്ലനായിരുന്നു അതെന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ചാൾസ് സോബ്രാജും ഇത്തരത്തിലുള്ള ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഏതൊരു ക്രിമിനൽ ആയിരുന്നാലും അയാൾ ജനിക്കുമ്പോൾ ക്രിമിനലായിട്ടല്ല വരുന്നത്. അദ്ദേഹം വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ്, ഇല്ലെങ്കിൽ സമൂഹം ആ ഒരു കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് തന്നെയാണ് ഒരു ക്രിമിനലിനെ ഉണ്ടാക്കുന്നത്. സോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ കുട്ടികളുടെ മേൽ സമ്മർദ്ദം ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വളർന്നു വന്നുകൊണ്ടേയിരിക്കും. സോ ഇത്തരത്തിലുള്ളൊരു കഥയായിരുന്നു ചാൾസ് സോബ്രാജിനുണ്ടായിരുന്നത്. സോ 1944 വിയറ്റ്നാമിലാണ് ചാൾസ് സോബ്രാജിൻ്റെ ജനനം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനായിട്ടുള്ളൊരു ടെയ്ലർ, ഒരു തയ്യൽക്കാരനായിരുന്നു. അമ്മ വിയറ്റ്നാമിസും. സോ ഇവരുടെ കല്യാണത്തിന് മുൻപാണ് ചാൾസ് സോബ്രാജ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുൻപ് ജനിച്ച കുട്ടിയായതുകൊണ്ട് തനിക്ക് ഒരിക്കലും ഈ കുട്ടിയെ വളർത്താൻ പറ്റില്ല എന്ന അച്ഛൻ മുഖത്ത് നോക്കി തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെയധികം അസ്വസ്ഥനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് പിന്നീട് വളർത്തുന്നത്. പിന്നീട് ഇവരുടെ അമ്മ ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനുമായി കണ്ട് പ്രണയത്തിലാവുന്നു. അത് പിന്നീട് അവരുടെ വിവാഹത്തിലേക്ക് പോകുന്നു. സോ ഈ ഒരു ഫ്രഞ്ച് പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു ചാൾസ് സോബ്രാജിനെ വളർത്തി വന്നിരുന്നത്. എന്നിരുന്നാലും ചാൾസ് സോബ്രാജിൻ്റെ തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാനുള്ള ഒരു ആവേശം കാരണം ഇദ്ദേഹം പലപ്പോഴും തൻ്റെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വരികയും അച്ഛൻ ഒരു തരത്തിലും മകനെ അടുപ്പിക്കാതെ പുറന്തള്ളുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ പോയി അപമാനിതനാകുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വിഷമം തോന്നി. ഇദ്ദേഹത്തെ വീട്ടിൽ കെട്ടിയിട്ടിരുന്നു എന്ന് വരെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന ചാൾസ് സോബ്രാജിൻ്റെ അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് പട്ടാളക്കാരനായിട്ടുള്ള വളർത്തച്ഛനും, ഇവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നതോടുകൂടി ചാൾസ് സോബ്രാജിൻ്റെ മേലിലുള്ള ഒരു ആ ഒരു നോട്ടം, അല്ലെങ്കിൽ ആ ഒരു കെയർ അവസാനിക്കുകയാണ്. പിന്നെ സ്വന്തം മക്കളിലോട്ട് മാത്രമായി ശ്രദ്ധ. സോ ഇത് മാനസികമായിട്ട് ചാൾസ് സോബ്രാജിനെ വളരെയധികം വേദനിപ്പിക്കുന്നു. അദ്ദേഹം എന്നിട്ടും തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ, അദ്ദേഹത്തെ വീണ്ടും ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. സോ ഇതിൽ മനസ്താപമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവുകൾക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്നത്, 5 പൈസ പോലും കൊടുക്കാതെയായി. ചാൾസ് സോബ്രാജ് സ്വന്തമായി പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ ആരംഭിക്കുന്നു. തുടക്കത്തിൽ കാർ മോഷണമായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പലതരത്തിലുള്ള മോഷണ ശ്രമങ്ങൾക്കൊടുവിൽ ഇദ്ദേഹത്തെ പലപ്പോഴായി പോലീസ് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തുടർന്ന് മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരിടത്ത് സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പോകുന്നിടത്തെല്ലാം ചാൾസ് സോബ്രാജിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. സോ അങ്ങനെ പലതരത്തിൽ പല സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഭാഷ, അല്ലെങ്കിൽ അവിടുത്തെ വേഷവിധാനങ്ങൾ, ഇതൊക്കെ ചാൾസ് സോബ്രാജ് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. പക്ഷേ എവിടെ പോയിരുന്നാലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാറ് മോഷ്ടിച്ച് മറച്ചു വിൽക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള മോഷണങ്ങൾ നടത്തുന്നത് പതിവായി തുടർന്നു. ഇദ്ദേഹത്തെ ജയിലിനകത്ത് അടയ്ക്കുമ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്നത് തൻ്റെ മോഷ്ടിച്ച സമ്പാദ്യത്തിൽ നിന്ന് അവിടുത്തെ ജയിലിലുള്ള ആൾക്കാരെ സ്വാധീനിച്ച് വളരെയധികം പുസ്തകങ്ങൾ ഇദ്ദേഹം ജയിലിലേക്ക് കൊണ്ടുവരാൻ ആരംഭിക്കുന്നു. ഇത് എന്ത് തരത്തിലുള്ള പുസ്തകമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്യാട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുസ്തകങ്ങളായിരുന്നു ഇദ്ദേഹം വായിച്ചിരുന്നത്. അതായത് ആണുങ്ങളുടെ സൈക്കോളജി, പെണ്ണുങ്ങളുടെ സൈക്കോളജി, പണക്കാരുടെ ഇല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ ഇവരെ വശീകരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരുടെ ചിന്ത, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ മാനസികമായിട്ടുള്ള ചരിത്രത്തെയും ഇദ്ദേഹം ജയിലിലിരുന്ന് തന്നെ പഠിക്കുന്നു. സോ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ചാൾസ് സോബ്രാജ് വീണ്ടും പലതരത്തിലുള്ള മോഷണങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. സോ ഇതിനിടയിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ, ഒരു ഫ്രഞ്ചുകാരിയെ കാണുന്നു, പ്രണയത്തിലാവുന്നു. അങ്ങനെ ഇവരുടെ പ്രണയം ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ തൊഴിൽ ഇതാണ് എന്ന് പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നത്, വിവാഹത്തിൻ്റെ ദിവസത്തിൻ്റെ അന്ന്
ഇന്ന് വൈകുന്നേരം തന്നെ പലതരത്തിലുള്ള കാർ മോഷണ കേസിൽ ചാൾസ് ശോഭരാജിനെ അകത്താക്കുന്നു. അവിടെ നിന്നെല്ലാം പിന്നീട് വിദഗ്ധമായി ഇദ്ദേഹം ജയിലിൽ ചാടി പുറത്തു വരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തിരിച്ചു വന്നതിന് ശേഷം പറയുന്നു, ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇനി ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം ടർക്കിയിലോട്ട് പോകുന്നു. ടർക്കിയിൽ ചെന്ന് അദ്ദേഹം ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി നിത്യവൃത്തിക്ക് വേണ്ടി പൊക്കോണ്ടിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നതോടുകൂടി അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഈ മോഷണങ്ങൾ കൊണ്ടൊന്നും ആകുന്നില്ല എന്ന് മനസ്സിലാകുന്ന അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ലഹരി മരുന്നിൻ്റെ കച്ചവടത്തിൽ ആരംഭിക്കുന്നു. ലഹരി മരുന്ന് കച്ചവടത്തിൽ തുടങ്ങി പിന്നീട് ലഹരി മരുന്നിൻ്റെ ഉൽപ്പാദനം പോലും ഇദ്ദേഹം സ്വന്തമായി നടത്തി വിതരണം ചെയ്ത് കാശ് കൊയ്യാൻ ആരംഭിക്കുന്നു. ഈ ഒരു കേസിൽ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇയാളുടെ കുഴപ്പം ഇനി സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല, തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും അപകടമാണ് ഇനി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നവർ ഫ്രാൻസിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. കാരണം അത്രയും ലോയലായിട്ട് തൻ്റെ ഫാമിലിയെ സ്നേഹിച്ചിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരവസരത്തിൽ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി എന്ന് മനസ്സിലാകുന്ന ഇദ്ദേഹം അതുകൂടെ തകരുന്നു. വീണ്ടും ജയിലിൽ പോലീസുകാരെ കറക്റ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഈ പറയുന്ന പാണ്ഡിത്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നു. പിന്നീട് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം പല നാടുകളിലായിട്ട് ഇങ്ങനെ മാറി മാറി നടന്നു. ഈ നാട് പോകുന്ന നാടുകളിലെല്ലാം ഇദ്ദേഹം ഒരു ലോക്കൽ ഗൈഡായിട്ട് മാറുകയായിരുന്നു. അതായത് ഇദ്ദേഹം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തു. അതായത് സ്ത്രീകൾ വരുന്നു, അതായത് ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് വരുന്ന ഫോറിനേഴ്സിനെ കൂടുതൽ ഇദ്ദേഹം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇവരുടെ മുന്നിൽ ഒരു സ്വയം ഗൈഡായി മാറുകയും ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിത്തരാം എന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം കൂടുകയും ചെയ്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ ബ്രില്ലിയൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ് ഞാൻ പറയുന്നത്, സെർപ്പൻ്റൈൻ എന്നതുകൊണ്ട് ഇദ്ദേഹത്തെ പറയുന്നു. അതായത് ഈ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 5, 6, 10, 12 പേര് വരുന്ന ആൾക്കാർ ഏഷ്യൻ കൺട്രി സന്ദർശിക്കാൻ വരുന്നു. ഇപ്പോൾ ഫിലിപ്പീൻസ് ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും നേപ്പാൾ ആയിരുന്നാലും ശ്രീലങ്ക ആയിരുന്നാലും എവിടെയൊക്കെ ആളുകൾ വരുന്നുണ്ടോ ഇദ്ദേഹം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അവർ ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്നത് ഒരു ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻസ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ട് അറിയാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അവരുമായിട്ട് മിംഗിൾ ചെയ്തതിന് ശേഷം ഇവർ ഏത് കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കൂടുതൽ വായിച്ച് അവരുമായിട്ട് അടുക്കുന്നു. ഹിസ്റ്റോറിയൻ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹം ഒരു പക്ക ഹിസ്റ്റോറിയൻ ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്ത് അവരെ മയക്കിയെടുക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ചാൾസ് ശോഭരാജൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളെയാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് കൂടുതൽ അടുത്തതിന് ശേഷം ഇവർക്ക് മയക്കുമരുന്ന് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ഇവരെ ബോധരഹിതരാക്കുക ഇല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടുക ഇല്ലെങ്കിൽ ഇവൻ കൊലപാതകത്തിൽ പോലും കലാശിക്കുന്നു എന്ന് പറയാം. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് 12 മുതൽ 20 കൊലപാതകങ്ങൾ വരെ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഇദ്ദേഹം നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവയെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ബിക്കിനി അണിഞ്ഞ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത്തരത്തിൽ ഇവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇവരുടെ പണം ഈ അദ്ദേഹം അപഹരിച്ചു വരുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറയുന്നത്. അദ്ദേഹം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു നാട്ടിലും സ്ഥിരമായി നിൽക്കാതെ ഓരോ നാടുകളിൽ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെവിടായിട്ട് പോലീസ് ഇദ്ദേഹത്തെ പൊക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് പേരുകൾ പലതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കോമൺ നെയിമിൽ ഇദ്ദേഹം അറിയപ്പെടാതായി. ഇദ്ദേഹത്തെ കൊടുക്കുന്ന ഒരു സംഭവം നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയും. അത് സംഭവം നടക്കുന്നത് ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള 10-12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ നാട് കാണാൻ നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഇദ്ദേഹം ഇവർക്ക് വേണ്ടി ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നു. ഭക്ഷണം അറേഞ്ച് ചെയ്ത് ആദ്യം കഴിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം മയങ്ങി വീഴുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കാതെ 2-3 പേർ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി ഭക്ഷണത്തിലാണ് മയം കലർന്നത് എന്ന് കണ്ടെത്തി അവർ പോലീസിൽ അറിയിച്ചു. സോ ഈ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തിയ ചാൾസ് ശോഭരാജിനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. പക്ഷേ ജയിലിൽ ഇദ്ദേഹം രാജകീയമായിട്ടാണ് കഴിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ ജയിലിലുണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് കൊണ്ട് കൈകളാക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഇദ്ദേഹം പല നാടുകളിൽ കൊള്ളയടിച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ ഇദ്ദേഹം പല കഴികളിൽ സേഫായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പല പണക്കാരുടെയും പണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലും സേഫായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജയിലിൽ പോലീസുകാർക്ക് പൈസ വാരി അറിഞ്ഞ് ഇദ്ദേഹം പോലീസുകാരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിർത്തുകയും ഈവൻ ജയിലിൽ ഒരു പാർട്ടി പോലും നടത്തി എന്ന് പറയുന്നു. സോ അത്രമാത്രം ഇൻഫ്ലുവൻഷ്യലാണ് ചാൾസ് ശോഭരാജ്. ഈ പാർട്ടിക്ക് കൊണ്ടുവന്ന ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. സോ ഇതിനകത്ത് മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന പോലീസുകാരും പ്രതികളും അടക്കം എല്ലാവരും മയങ്ങി വീഴുന്ന സമയത്ത് സ്ലോ മോഷനിൽ ജയിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ചാൾസ് ശോഭരാജ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സിനിമാ സ്റ്റൈലിൽ സ്ലോ മോഷനിൽ ഒറ്റയ്ക്കൊരു ജയിൽ ചാടുക എന്ന് പറയാൻ പറ്റില്ല, ജയിൽ തുറന്ന് തന്നെ അദ്ദേഹം വരികയാണ്.
അങ്ങനെ പോകുന്ന അദ്ദേഹത്തെ പിന്നീട് വളരെ കഷ്ടപ്പെട്ട് ഗോവയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് വീണ്ടും ഹാൻഡ് ഓവർ ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. സോ ഈ ശിക്ഷാ കാലാവധിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അദ്ദേഹം പിന്നീട് വെറുതെ ഇരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏതൊരു സ്ത്രീയെ മയക്കിയെടുക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. ഇത് പറയുന്നത് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുള്ള ജേർണലിസ്റ്റ്, അതായത് ഒരു 5 മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാണ്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവറായി മാറിപ്പോകും എന്നാണ് ജേർണലിസ്റ്റ് പറയുന്നത്. ഇനി ജേർണലിസം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇദ്ദേഹം അതിൽ നിന്നും കാശുണ്ടാക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ പുറത്ത് പറയുന്നതിന് ഇത്ര കാശ്, ഇദ്ദേഹത്തിൻ്റെ റോയൽറ്റി എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് കോപ്പി റൈറ്റ്, റോയൽറ്റി തുടങ്ങിയ കാശുകൾ, അത് മില്യൺസാണ് ഇദ്ദേഹം കുമിഞ്ഞു കൂടുന്നത്. പല ഭാഷകളിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റർവ്യൂവിന് ഇദ്ദേഹം വാരിക്കൂട്ടിയത് മില്യൺസാണ്. പക്ഷേ എന്നിരുന്നാലും അവസാനമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. അതായത് താൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ചാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നതിനനുസരിച്ച് അദ്ദേഹം തിരിച്ച് നേപ്പാളിൽ വരുന്നു. നേപ്പാളിൽ വന്ന് ഇതുപോലെ ലോക്കൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വേഷം മാറി അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് സംശയം തോന്നിയിട്ടുള്ള 2 സ്ത്രീകൾ, കാരണം അവരെയാണ് അപ്രോച്ച് ചെയ്തത്, അപ്പോൾ അവർക്ക് സംശയം തോന്നിയിട്ട് അദ്ദേഹം അവരെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഇയാളെ ഫോളോ ചെയ്ത് ചാൾ സോബ്രജാണെന്ന് സ്ഥിരീകരിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ 2 പെൺകുട്ടികളെ ഇതുപോലെ കൊന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്രൈമിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഇദ്ദേഹത്തിന് കൊടുത്ത് ഏതാണ്ട് 10-20 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ നേപ്പാൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഇനി ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നേപ്പാളിലെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി, ആ ഒരു പരിപാടിയിൽ ഒരു കാൻഡിഡേറ്റ് ഇദ്ദേഹത്തിൻ്റെ കഥ കേട്ടതിന് ശേഷം കൂടുതൽ ആകൃഷ്ടയായി അദ്ദേഹത്തെ ജയിലിൽ പോയി വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന വരെ നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 76 വയസ്സുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ പോലും വിവാഹം കഴിക്കാൻ താല്പര്യമായിട്ടുള്ള പെൺകുട്ടികളുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അദ്ദേഹം എന്തുമാത്രം ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ എന്തുമാത്രം ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാമിങ് ആയിട്ടുള്ള ഒരു വില്ലൻ ആണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ തനിയൊരുവൻ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ വന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ പറയുന്ന ബിക്കിനി കില്ലർ എന്ന് പറയുന്നൊരു സ്റ്റോറി ഇൻസ്പയർഡ് ചെയ്തിട്ടായിരിക്കണം പല തരത്തിൽ ഇദ്ദേഹത്തെ ഒരു വില്ലൻ ക്യാരക്ടേഴ്സിനെ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ സിനിമ ആയിരുന്നാലും അല്ലെങ്കിൽ തമിഴിൽ മന്മഥൻ, വേട്ടയാട് വിളയാട് പോലുള്ള സിനിമകൾക്ക് എടുത്തിരുന്നാലും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കുറേ കഥകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വില്ലനായിരുന്നു ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോറിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.